ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു അറബിക് ഡിഷാണ്, സൗദി അറേബ്യൻ സ്പെഷ്യലാണ്. സൗദി അറേബ്യൻ സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള മുത്താബക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മർത്തബക്ക്, മുത്താബക്ക് അങ്ങനെയൊക്കെ പറയും. അതേപോലെ നമുക്ക് വേണമെങ്കിൽ വേറെ പേരിലും പറയാം, കീമ പറാത്ത എന്നൊക്കെ പറയാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാനും പറ്റും. അപ്പോൾ എങ്ങനെയാ തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ മുത്താപ്പക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമുക്കൊരു ഡോ ഉണ്ടാക്കണം. അതിന് ഞാൻ 2 കപ്പ് മൈദ ഇട്ടെടുത്ത് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കും. നമ്മൾ സാധാ കുഴക്കും പോലെ തന്നെ. പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/4 കപ്പിന്റെ ഒരു കപ്പിന്റെ ഒക്കെ ഇടയിൽ വെള്ളം മതിയാവും ഈ 2 കപ്പ് മൈദക്ക്. അത് വെച്ചിട്ട് നന്നായി കുറെ ചോദിച്ചിട്ട് കുഴച്ചെടുക്കുക. അതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും വെച്ചിട്ട് ഇതും കുറെ ചോദിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഓക്കെ, എത്ര വെള്ള കറക്റ്റ് ഞാൻ വേണ പറഞ്ഞുതരാം. എന്തായാലും 1/4 കപ്പ് വേണ്ടി വരും. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കും. നന്നായിട്ട് കുഴച്ചെടുക്കെ. എന്താ, ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഈ ഒരു രൂപത്തിലാക്കിക്ക്. ഇനി ഞാനിതാ 2 ടേബിൾ സ്പൂൺ ഓയിലിന്റെ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴക്കുകയാണ്. കുഴക്കുമ്പോ വെള്ളം ആവശ്യം വന്നാലും തിരി കൂട്ടും. ഓക്കെ, നന്നായിട്ട് നമ്മൾ പൊറാട്ട ഒക്കെ കുഴക്കുമ്പോ കുഴക്കുന്ന പോലെ 10 മിനിറ്റ് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കണേ. പക്ഷെ ഒട്ടി പിടിക്കുകയും ചെയ്യരുത്. ഇതാ ഞാന് നന്നായി കുഴച്ചിട്ടോ, നല്ല സോഫ്റ്റ് ഡോ ആയി കിട്ടിയിട്ടുണ്ട്. പക്ഷെ കൈമല്ല് ഒട്ടി പിടിക്കുന്നില്ല. ഇങ്ങനെ നമ്മള് ഒരു 10-11 മിനിറ്റോളം ഞാന് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് തന്നെ 1/4 കപ്പ് വെള്ളമേ ഒഴിച്ചുള്ളൂ. ഇനി ഞാനിതൊന്ന് 1 മണിക്കൂർ നേരം ഒരു ചെറിയ കവർ ചെയ്തിട്ട് ഇത്തിരി ഓയില് ഡ്രൈ ആയി പോകാൻ എടുക്കാൻ ഇത്തിരി മേലെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ വെക്കണേ. മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കണം, അപ്പൊ ഒന്നുകൂടി സോഫ്റ്റ് ആവും. ഇതുപോലെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു കവർ ചെയ്തിട്ട് ഇങ്ങനെ വെക്കട്ടെ. ഇനി നമുക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാം ഇതിന്. അത് ഞാനൊരു കടായി വെച്ചിട്ട് അതിലെ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. ഒലിവ് ഓയിൽ വേണമെങ്കിലോ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിൽ അങ്ങനെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വെളുത്തുള്ളിയും അതേപോലെ 1 ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചിട്ടതാണ് സവാള. ഇത് രണ്ടുകൂടി ഒന്ന് ഇട്ടെടുക്കട്ടെ. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇതാ 200 ഗ്രാം ചിക്കൻ മിൻസ് ചെയ്താണ്, ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താണ്. ബോൺലെസ് ചിക്കൻ ആണ്, 200 ഗ്രാം. ചെറുതാക്കി കട്ട് ചെയ്തിട്ടാലും മതി, ക്രഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കീമ മിൻസ്ഡ് ചിക്കൻ വാങ്ങി, ചിക്കൻ കീമ വാങ്ങി അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇതിപ്പോ ഞാൻ ബ്രസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്, 200 ഗ്രാമാണ് ഇതിന്റെ കൂട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. 1/2 ടീസ്പൂണിന്റെ അടുത്ത് ഉപ്പുണ്ട്. ഇനി 1/2 ടീസ്പൂണ് കുരുമുളകും, 1/2 ടീസ്പൂൺ നമ്മളെ ചെറിയ ചീരകല്ലേ ക്യൂമിൻ പൗഡർ അത് ചേർത്തെടുക്കാം. 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കനിലേക്ക് ഒപ്പം ആവട്ടെ. ഇനി ഈ ചിക്കൻ വേവാൻ വേണ്ടിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അടിച്ചു വെച്ചിട്ട് വേവിച്ച് ഈ വെള്ളം മൊത്തം ഇതിൽ തന്നെ വറ്റിച്ചെടുക്കാം. ഇതാ വെള്ളമൊക്കെ വറ്റി, നന്നായി എണ്ണൊക്കെ തെളിഞ്ഞ് നന്നായി വെന്ത് പെട്ടെന്ന് വെന്തോളൂ കേട്ടോ. നമ്മൾ മിൻസ് ചെയ്തിട്ടല്ലേ. ഇതിന് മട്ടൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, മട്ടൻ മിൻസ് വേണോ ഉപയോഗിക്കാം. ഞാനിപ്പോ ചിക്കൻ ഉപയോഗിച്ചതല്ലേ, ഇതിന് ഇവിടെ മാറ്റിയൊക്കെ. നമുക്ക് എഗ്ഗിന്റെ ഒരു മിക്സ്ചർ ഉണ്ടാക്കാം. അത് ഞാൻ 3 എഗ്ഗ് ഒരു ബൗളിൽ ഇട്ടിട്ടുണ്ട്. വലിയ മുട്ടാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ, ചെറിയ സ്മോൾ മുട്ടാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയേ. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കെ. എഗ്ഗ് ബീറ്റ് ചെയ്തു, ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മൾ ഓംലെറ്റിനൊക്കെ ആക്കുമ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ക്യുമിൻ പൗഡർ ചെറിയ ജീരകത്തിന്റെ പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണിന്റെ അടുത്തുണ്ടാവും. ഒന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 3/1 കപ്പ് 1/3 കപ്പ് നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ, അതിന്റെ ആ ഗ്രീൻ പോർഷൻ ആണ്, ഉള്ളിത്തണ്ടിന്റെ ഒക്കെ ആ ഗ്രീൻ ഭാഗം മാത്രം, അത് 3/1 കപ്പിന്റെ. അതുപോലെ തന്നെ 1 ഇത്തിരി മല്ലിയില, 1 പിടി മല്ലിയില. പിന്നെ
ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു മീഡിയം ടു ചെറിയ ഒരു ചെറിയ തക്കാളി മതി. പിന്നെ എരിവിനനുസരിച്ച്, എരിവ് എന്ന് വെച്ചാൽ കുട്ടിക്കൊക്കെ കൊടുക്കാനാണെങ്കിലും ഈ പച്ചമുളക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ചിക്കൻ മിൻസ് ഇല്ലേ, അത് ഇതിലേക്ക് മിക്സിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫില്ലിംഗ്. ഫില്ലിംഗ് റെഡിയായ ഉപ്പൊക്കെ നോക്കട്ടോ, ഉപ്പില്ലെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചല്ലേ, ഒരു മണിക്കൂറായിണ്ട്, ഇതാ നല്ല സോഫ്റ്റ് ഡോ ആയിണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ചപ്പാത്തിക്കൊക്കെ എടുക്കൂലേ, അതുപോലെ എടുത്ത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ആക്കിയിട്ട് നന്നായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തും പോലെ, പക്ഷെ നല്ല നൈസിൽ എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രയും നമുക്ക് ഇത്തിരി ഓല തടവീറ്റ് പരത്തിയെടുക്കാം. ഇനി ഇതാ ഇതുപോലെ പരത്തിയിട്ട് ഇതിന്റെ സെന്ററിലേക്ക് നമ്മളെ ഫില്ലിംഗ് വെച്ചുകൊടുക്കാം. നേരത്തെ ഉണ്ടാക്കിയില്ലേ, ഒരു സ്ക്വയർ പോലെ വെച്ചുകൊടുക്കാം. ഇനി തിന്നിട്ട് ഇങ്ങനെ മടക്കാം. മടക്കിയിട്ട് നമുക്ക് ഒരു പെട്ടി പോലെ ആക്കണം. ഇതാട്ടോ, ഇതാണ് നമ്മുടെ മുത്താബക്ക്, മർത്തബക്ക് എന്നൊക്കെ പറയും. ഇത് നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് തവ ഫ്രൈ ചെയ്തെടുക്കണേ. ഒരു ചീസിന്റെ സ്ലൈസ് വെക്കാൻ പോവാണേ. ഇത് ഓപ്ഷൻ അല്ല, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒറിജിനൽ വെക്കലില്ല, പക്ഷെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ഞാനൊന്ന് ഒരു ചീസ് അടിയിൽ വെക്കുന്നത്, അതിന്റെ മേലെ നമ്മള് ഫില്ലിംഗ് ഇടുന്നു. നല്ല ഒട്ടാണ് കേട്ടോ, പുറത്തേക്ക് മുട്ടയൊന്നും പോവരുത്. അപ്പൊ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ ഒട്ടുന്നില്ലെങ്കിൽ ഇത്തിരി വെള്ളം കൈമലാക്കിയിട്ട് ഒന്ന് വെട്ട തൊട്ട് കൊടുത്താൽ മതി, അപ്പൊ നല്ലോണം ഒട്ടിക്കിട്ടിക്കോളൂ കേട്ടോ. ഇനി ഇതാ ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ഒരു ഇത്തിരി ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. അത് ഫ്രൈ പാൻ ഇവിടെ ചൂടായി കിടക്കുന്നുണ്ട്, അതിലിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും പൊട്ടിപ്പോകാതെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. കണ്ടോ, ഒരു ഭാഗം ഞാൻ മറിച്ചിട്ട് ഇതുപോലെ ഉണ്ടാവും, മറ്റേ ഭാഗം എല്ലാ ഭാഗവും ഇങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു പരിഭാഗം. കണ്ടോ, ലൈറ്റ് ചെറിയ തീയിൽ, ഉള്ളിലുള്ള മുട്ട വേവിച്ചില്ലല്ലോ, അത് വേവും വേണം. ചെറിയ തീയിലിട്ടിട്ട് ആക്കിയെടുക്കാം കേട്ടോ. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇറക്കിലോണ്ടോ ഫോർക്കോണ്ടോ ക്യൂറോണ്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ, ജസ്റ്റ് ഒന്ന് ചെറിയ ഒന്ന് കുത്തി കൊടുത്താല് പെട്ടെന്ന് ആ ഉള്ളിലുള്ള മുട്ട അങ്ങ് പിന്നെ വെന്തോളും ഇതിന്റെ ഉള്ളിലൂടെ. അപ്പൊ ഒരു ആവിയൊക്കെ പുറത്തേക്ക് പോയിട്ട് പെട്ടെന്ന് വേവ്. അങ്ങനെ രണ്ട് ഭാഗത്തും ഒന്ന് ജസ്റ്റ് കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതുപോലെ സൈഡ് ഒന്ന് കുത്തനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗവും വേവിച്ചെടുക്കട്ടോ. കണ്ടോ, ഈ സൈഡ് ഞാൻ അങ്ങനെ വെച്ചിട്ട് ആ ഭാഗം വെന്താണ്ടോ, അതേപോലെ മറ്റേ സൈഡ് ഞാൻ ഇപ്പൊ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഭാഗവും ആക്കിയെടുക്കും. ഇപ്പൊ മുത്താബക്ക് റെഡിയാണ്, ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചേരേ. ഇതാ കണ്ടോ, ഇതാണ് ഉള്ളില് മുട്ടൊക്കെ വെന്തുണ്ട്. കണ്ടോ ഫില്ലിംഗ്. അപ്പൊ എല്ലാരും തയ്യാറാക്കി നോക്കുക, നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാരും കണ്ടല്ലോ, അപ്പോൾ പുതിയൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.